ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പഹൽഗാമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഓൺ ദി വേ ഒരു കടയിലേക്കായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. അവിടെ കാശ്മീരിൻ്റേതായ സ്പെഷ്യലായിട്ടുള്ള കാറിയും അതുപോലെ തന്നെ അതിൻ്റെ പൗഡർ, അത് നമുക്ക് ടീ ആക്കിയിട്ട് കുടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതും അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുള്ള ഒരു കടയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വണ്ടിയിൽ വീണ്ടും പോവുകയാണ്. ഈ ഒന്നാം മല കയറി പോകേണ്ടൊക്കെയാണ് പാടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതും ഓൺ ദി വേ ആണ്. സാഫ്രൻ ഫീൽഡ്സിലായിരുന്നു കൊണ്ടുവരുന്നത്. സാഫ്രൻ ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ സാഫ്രൻ ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ്. എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് ചെന്നു. ഉച്ച നേരം ആയിട്ടുണ്ടായിരുന്നു. ടൈം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. പഹൽഗാമിൽ എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഉച്ചയായി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തത്. ലാസ്റ്റ് ഡെസേർട്ടിൽ എൻ്റർ ചെയ്തു. അങ്ങനെ രണ്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു യാത്ര. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നല്ലതാണ് കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഏരിയയും. അതുപോലെ നമ്മൾ കടന്ന് ചെല്ലുമ്പോഴൊക്കെ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ദൂരേക്ക് സ്നോ എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്ര നേരെ പഹൽഗാമിലുള്ള ബൈസറൻ വാലിയിലേക്കാണ്. പഹൽഗാമെന്ന് 2 kilometers അപ്പാർട്ടാണ് കേട്ടോ. അവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇതാണ് നിങ്ങളുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീർ. ഇത് അടിപൊളി സ്ഥലമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇവിടെ നമ്മുടെ നടന്നങ്ങോട്ട് ചെല്ലാനുണ്ട്. അപ്പം മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിനകത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു വേറെ വേൾഡ് തന്നെയാണ്. നമ്മൾ ശരിക്കും സ്വിറ്റ്സർലാൻഡിലെത്തിയ പോലത്തെ ഒരു ഫീല് കിട്ടും നമുക്ക്. ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഈ കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. നല്ലൊരു ഏരിയ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തതിൽ വെച്ച്. പിന്നീട് ഞങ്ങൾ പോകുന്നത് സ്നോയിലേക്കായിരുന്നു കേട്ടോ. അവിടേക്ക് പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടെ, ഞങ്ങൾ വാനിലായിരുന്നല്ലോ വന്നത്. അപ്പോൾ വാൻ അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങൾ വേറെ അവിടെ നിന്ന് തന്നെ അവരുടെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഞങ്ങൾ ലോക്കൽ വണ്ടി പിടിച്ച് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വീണ് നമ്മൾ മടുക്കും. ഞാനൊക്കെ മിനിമം ഒരു 10 times എങ്കിലും വീണിട്ടുണ്ടാവും. ഞാൻ മാത്രമല്ല, എല്ലാവരും വീഴ്ച തന്നെ. ഇവിടെ ഭയങ്കര സ്ലോപ്പാണ്. നമ്മൾ ഈ കാണും പോലെയല്ല, നടക്കുമ്പോഴത്തേക്കും ഗ്രിപ്പ് കിട്ടാതെ അങ്ങനെ വീണു.
ഇത് അവിടെ നിന്ന് ഓടിയതാണ്. താഴേക്ക് ഞാൻ ഏതോ ലോകത്തെത്തി, ഓടി ഓടി വേറെ ഡയറക്ഷനിൽ എവിടെയോ എത്തി ഞാൻ സ്പീഡിൽ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നൈറ്റ് ആയി. പെഹൽഗാമിൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായിട്ട് വന്നു. ഇതാണ് ഹോട്ടൽ കേട്ടോ, എൻട്രൻസ് ഇങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ ഓരോ റൂംസാണ്. ഞങ്ങളുടെ ഫാമിലീൻ്റെ തന്നെയായിരുന്നു ഈ ഒരു ഏരിയ ഫുൾ റൂംസും ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. അങ്ങനെ റൂമിൽ കയറി, ഇതാണ് റൂം. നമുക്ക് ബെഡിൽ ഹീറ്ററൊക്കെ കിട്ടും കേട്ടോ, കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹീറ്റർ വേണ്ടി വരും. അങ്ങനെ നൈറ്റിൽ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നും വന്നില്ല, കുറേ പേർക്ക് ക്ഷീണമായിട്ട് കിടന്നുറങ്ങിപ്പോയി, കാരണം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 12 o'clock ശേഷമാണ് ഈ സംഭവം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.